എന്റെ ഈ പോക്കറ്റിൽ എങ്ങാണ്ട് ഇന്നറിഞ്ഞ പൈസ അത് എവിടെയാണ്? എനിക്ക് ചോദിക്കാൻ പറ്റില്ല. നിങ്ങൾ പറയുന്ന കേട്ടെ, ഞാൻ തോന്നുന്നു അതിന്റെ അടുത്ത് എങ്ങാണ്ട് കോടികൾ ഉണ്ടായിരുന്നു, ആകെ എങ്ങാണ്ട് 350 രൂപയാണ് ഉണ്ടായിരുന്നത്. ഞാൻ എടുത്ത് അങ്ങോട്ട് വിഴുങ്ങി. ചില്ലറിണ്ടായിരുന്നല്ലോ. നിനക്ക് ഈയിടെ കളി കുറച്ച് കൂടുന്നുണ്ട്. എന്ത് കൂടുന്നു? നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ എന്താ കുഴപ്പം? എന്തിനാ ഈ മോഷ്ടിക്കാൻ നിൽക്കണത്? മോഷ്ടിച്ചെന്നോ? പറയണേ ചേട്ടൻ, നിന്റെ ആരാ? പൈസ പോക്കറ്റിൽ എടുത്തു കഴിഞ്ഞാ പിന്നെ എന്തടി പറയാ? മോഷണം തന്നെ പറയാ. ആ ഞാൻ എടുത്തു, നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്കുക. എന്നെനിക്ക് വളരെ പേശിക്കിട്ട് ഞാൻ നിമ്മതിയെ തൂങ്ങിട്ട് നിൽക്കുന്നില്ലേ? നേരത്തെ തൂങ്ങുന്നതൊക്കെ ലൈറ്റ് വെച്ച തല വലിക്കുത്. അടുപ്പാളിയാ, അടുപ്പൊളിക്കി. അല്ല എന്നെ പ്രശ്നം ഇപ്പൊ നീ പ്രശ്നം നീ അങ്ങോട്ട് പോണ്. അതല്ലടിയാ, ഇപ്പടി വളവളന്ന് പേശുന്നതിന് ഏതോ ഒരു കാരണം ഇരിക്കുമല്ലേ? അതെന്നെ കേട്ടെ, എന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ എന്നോട് ചോദിക്കാണ്ട് ഇവൾ എടുത്തു, അത് തെറ്റല്ലേ? പിന്നെ തെറ്റ്? ഒരു തപ്പുമില്ല. പുരുഷന്റെ കാശ് പൊണ്ടാട്ടി എടുക്കുന്നതിന് എനിക്ക് കേൾക്കണം. ഇപ്പൊ ഉൻ തങ്കച്ചി, ഞാൻ വേല മുടിഞ്ഞു വന്നാ ഞാൻ ജോബിൽ എടുക്കുന്ന കാശ് ഫുള്ള എടുക്കും. എങ്കിട്ട് കേട്ട് തന്നെ എടുക്കുന്നത്? ഞാൻ ഒന്നും പേശുന്നതില്ലേ? അപ്പടി ഉക്കാറും. അത് നിനക്ക് പറ്റും, പക്ഷെ എനിക്ക് പറ്റില്ല. അതിലൊരു തപ്പുമില്ല. അല്ല കാശ് തന്നെ പെണ്ണേ അണ്ണ, ഒരു കോഴി മേടിക്കാൻ എടുത്തതാണ്. എന്നാ പിന്നെ ഈ കോഴി വാങ്ങിക്കാൻ എടുത്തതെന്നുള്ള കാര്യം നിനക്ക് എന്നോട് പറഞ്ഞാ എന്താ കുഴപ്പം? എനിക്ക് പറയാൻ മനസ്സില്ല. അതിലെന്നെ തപ്പത്, അറിയും വന്നിരിക്കുന്നത്, അതിനാല കോഴി കുളമ്പ് വെക്കലാണ്, കാശ് എടുത്ത് കോഴി വാങ്ങണം, ഒരു തപ്പില്ല. ഞാനത് വേറൊരാവശ്യത്തിന് വേണ്ടി വെച്ച പൈസയാണ്. ആ നിങ്ങളുടെ വേറെ ആവശ്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, അതൊന്നും ഇവിടെ നടക്കാൻ പോണില്ല. കറിക്കുളമ്പ്, കറിക്കുളമ്പ്ക്ക് രണ്ട് ബഗ് ഇരുന്ന് വെച്ചൊക്കെ എവിടെ നല്ല ഇരിക്കുന്നതല്ലോ സരക്കേ. പൈസ എടുക്ക്. എങ്കിട്ടെങ്കേ? നിന്റെ പോക്കറ്റിലുണ്ടല്ലോ. ഇല്ല, ഉണ്ടാവും. കാശില്ല എന്തോ ഒന്ന് പറയണ്ട എന്റെ പരിക്കുട്ടിയെ. എന്താണ്? അത് എന്റെ പോക്കറ്റിൽ ഞാൻ കുറച്ച് പൈസ വെച്ചിരുന്നു, അതിപ്പോ ഞാൻ അറിയാണ്ട് അവളെടുത്തു. ആര്? നിന്റെ ഭാര്യ മല്ലിക. അല്ലാണ്ട് ആര്? അതിനെന്താണ് ഇപ്പൊ എന്റെ പോക്കറ്റിൽ നിന്ന് ഓൾ ഇത്തിരി പൈസ എടുത്തെങ്കിൽ എന്റെ ഭാര്യല്ലേ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഉണ്ട് ഈ ചാചര്യം, സ്വഭാവം. ആണുങ്ങളെ അറിയാതെ ആണുങ്ങളെ പോകരുത് പൈസ എടുക്കുക. എന്തതിന്റെ ആവശ്യം? അതിന് മോഷണം എന്നാ പറയാ, അതായത് കക്കലി. അയ്യയ്യോ, എന്ത് വർത്താന്ന് വെച്ച് പറഞ്ഞ, എന്റെ ഭാര്യ എന്റെ പോക്കറ്റിൽ നിന്ന് ഓൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. അതിനെന്താണ് ഓളുടെ ആവശ്യം? കോഴിയെ വാങ്ങാൻ വേണ്ടിട്ട് പൈസ എടുത്തിരിക്കുകയാണ്. അത് നേര് എന്റെ വീട്ടിലേക്ക് കാര്യമാക്കാൻ ഒരു കോഴിനെ മേടിച്ചു, അതപ്പോ എന്റെ പ്രശ്നം. എടാ നായി, എന്റെ കുട്ടികൾക്ക് തിന്നാൻ വേണ്ടിട്ടല്ലോ ഓളത് കാണിച്ചായി. എടാ കുട്ടികൾക്ക് വേണ്ടിട്ടാണെങ്കിൽ എനിക്ക് വിഷമമില്ല. പിന്നെന്താണ് ധരിക്കണേട്ടാ? മുതല് ഇതിന് വേണ്ടിട്ടാണ്. തമിഴ്നാട്ടിലെ മഞ്ഞച്ചോറും ചമ്മന്തിന്റെ പാർട്ടിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കോഴിക്കറിയില്ലാണ്ട് ചോറാറുകൂല. മൂത്തമ്പേർ ഇവിടെ കോഴി വാങ്ങി വളവളന്ന് പേശിട്ടിരിക്കുന്നു. ദളിയ, ഞാൻ ഊരിലെ വന്നാ ഞാൻ ആട്ടുകറി തമ്മിച്ചു കൊടുക്കും, കേട്ടുപാല്. ഏതോ ഒരു നാളേക്ക് വരും, അന്ന് കോഴിക്കുളമ്പ് കൊടുത്താൽ തങ്ങിച്ച പൊന്നു പോലെ പാക്കത്തില്ല. എന്നിട്ട് ചെറ്റത്ര പേശുന്നു. ദളിയ, ഞാൻ വെറുതെ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞതൊക്കെ വിഷമമായോ? വിഷമായി. ആ എനിക്ക് സഹിച്ചോ. അതെ, ഞാൻ തരാം.
വാസുട്ടി ഉണ്ടായിരുന്നു. ഇതപ്പ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി. എന്താണ്? അയ്യോ, ഒന്ന് കാണേണ്ട കാര്യം ഉണ്ടായി. എന്തേ? ഒരു അത്യാവശ്യം ഉണ്ട്, ഒന്ന് ഒന്നിച്ചിരിക്കാൻ വേണ്ടി. നന്നായി മൂപ്പര് വാട്ടീസ് അടിക്കാനൊന്നും സംശയമുണ്ട്. അയ്യോ, കുറെ നേരം ആയി പോയി. 10 മിനിറ്റ് ആയി, 10 മിനിറ്റ് ആയി പോയിട്ട്. ആണോ? അന്ന് ഞാൻ അന്ന് പോയി അന്വേഷിക്കട്ടെ. എന്നാ പോയിട്ട് വാ. പരിഗോനില്ലല്ലോ അല്ലേ? ഞാൻ അവസാനം അറിയിച്ചില്ല, പറയിച്ചില്ല, കൂട്ടിയില്ല എന്നൊന്നും പറയരുത് കേട്ടാ. എന്താണ്? ഒരു കച്ചവടത്തിന്റെ കാര്യം ഉണ്ട്, ഒന്ന് ഒന്നിച്ചിരിക്കണം വീട്ടില്. വീട്ടിലെ വീട്ടില് ജസിക്കുന്ന ഒരു മേക്കപ്പ് ഉണ്ട്. അപ്പൊ അവിടെ അല്ല, നമുക്ക് അവിടെ ഇരിക്കാം. ഒരു പ്രശ്നമില്ല, എന്റെ വീടല്ലേ, ഒരു പരിപാടിയില്ല. ഞാൻ വേറൊരു പരിപാടി ഉണ്ട്, അങ്ങനെ നോക്കിക്കാം. വണ്ടി കയറോ? ഇല്ലാന്നേ, ഞാൻ വേറൊരു ആവശ്യത്തിന് വെയിറ്റ് ചെയ്ത് നിൽക്കണ. ഒരാളോട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒരു പണിയുടെ കാര്യം സംസാരിക്കാനേ. എന്തേ പണി ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞാ? എന്തിനു തിരിച്ചു പറയാ? ജനിച്ചു വന്നേന്ന് പറ. ഞായറാഴ്ച ടോം പണി ഉണ്ടാക്കി വെച്ചൊക്കെ ഗോപിയുടെ നാളെ എടുക്കാ. ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇല്ല, നിങ്ങൾ ആഗ്രഹിക്കണ പണി ഓൻ നടത്തി തരൂ. ഇന്റെ ഒരു കാര്യം കൂടി ഉണ്ട്, ഒരു കച്ചവടത്തിന്റെ കാര്യം കൂടി സംസാരിച്ചിട്ടുണ്ട്. ആണ് ഇരുന്നൂറിനേക്കാളും വില പിടിപ്പിച്ച മുതലേ ഓന്റെ ഇൻട്രോജ് കേറോ. ഞങ്ങായി വെറുതെ കളിക്കാണ്ട് വണ്ടി കയറി അങ്ങനൊക്കെ പോയ പുരുവാലാവോ? നോക്കി പിടിക്കട്ടോ, നോക്കിയിരിക്കെ, നോക്കിയിരിക്കെ. ചെങ്ങായി ഇച്ചിരി കച്ചവടം സംസാരിക്കാണ്ടല്ലേ എന്നെ വിളിച്ചോണ്ടല്ലോ. അല്ല, ഇത് മുഴുവൻ ഇന്ന് തന്നെ കഴിക്കണം എന്ന് നിർബന്ധമുണ്ടോ? അതങ്ങനെ പിന്നെ പരിക. ഇന്നത്തെ ദിവസം നമ്മ ഇതിനു വേണ്ടിട്ട് മാറ്റി വെച്ചാണ്, മനസ്സിലായില്ലേ? അതിന്റെ ഇടയിൽ കയറി. അതെ, നിങ്ങള് ഇപ്പൊ തുടങ്ങിയ മാതിരിയൊന്നല്ല ഇപ്പൊ നിങ്ങളുടെ സംസാരം. കേട്ടോ, സംസാരമൊക്കെ മാറി തുടങ്ങി. സംസാരത്തിന് ഒരു കുഴപ്പം വന്നിട്ടില്ല. എന്താ കുഴപ്പം? നിങ്ങൾക്കറിയില്ല, ഞാൻ കഴിക്കാത്തല്ലേ അറിയുള്ളൂ. എന്താ സംസാരത്തിന് ഒരു മാറ്റം നടക്കുന്നുണ്ട്? ഒരു മാറ്റമില്ല എന്റെ സംസാരം. നിന്നോട് 200 രൂപ ആവശ്യത്തിന് തന്നില്ലല്ലോ. ചെങ്ങായി പിന്നെ ഇന്റെ കാണാം. ആവശ്യത്തിനില്ലേ? അപ്പൊ മനസ്സിന് വിചാരിച്ച കാര്യങ്ങൾ നടക്കും. നടക്കും. ഭാര്യക്ക് നല്ല ബീഫ് കറി അവിടെ കൂട്ടാൻ വെച്ചിട്ട് അതിന്റെ റിസാർഡ് കൂടെ ഇരുന്ന് ചോദിച്ചിട്ട് അളയാൻ ഉച്ചമ്മളൊക്കെ റസീ എടുത്ത് ചെന്നില്ലെങ്കിൽ അവന് വഴക്ക്. എന്റെ പരീക്ക ഉച്ചക്ക് ഇപ്പൊ അങ്ങനെ വീട്ടിലോട്ട് ചെന്നില്ല എന്ന് പറഞ്ഞ റസിയ ബീഫ് കറി എടുത്ത് തോട്ടിക്കളയൊന്നുമില്ല. തോട്ടിക്കളയല്ല, പേടിയുണ്ട്. ഭാര്യമാരെ വരച്ച വരയിൽ നിർത്തണം. വര അങ്ങോട്ട് വരച്ച അങ്ങാടും ഇങ്ങാടും ഇല്ലാതെ നിർത്തണം. ആണേ ആണേ, ഇതാണ് ആണുങ്ങള്, മനസ്സിലായോ? അല്ലാതെ പെണ്ണുങ്ങൾ ഇങ്ങനെ പറയുന്നതനുസരിച്ച് ഇങ്ങനെ തുള്ളി കളിച്ച് അതിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കണവന്മാരെന്ന് ആണുങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടിലേ. അല്ല, നിന്റെ ഉദ്ദേശിച്ച് പറഞ്ഞാലില്ല. നിന്റെ ഉദ്ദേശിച്ച് പറഞ്ഞാലും കുഴപ്പമില്ല, അതിനൊന്നും എന്നെ കിട്ടൂല. ഞാനല്ലോ എന്റെ മല്ലികയുടെ അടുത്ത് മല്ലികേ അത് ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാ മല്ലിക ചെയ്യില്ല. ഞാനല്ലോ കടയാടി അടിച്ചു വെച്ചിരിക്കുക.
എഗൈൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞാ വടക്കിനുള്ളിൽ എടുക്കുന്ന ആൾക്കറിയോ ഇത് പേടിച്ച് ആയുസ് പോകും. എന്റെ പരിക്ക് ഇതൊക്കെ ഒരു ഗ്ലാസ് കുടിക്കണം. ഇപ്പൊ തന്നെ വസുട്ടി എന്റെ ജെസി ഭാര്യയോണ്ട് ഞാൻ പറയണല്ല. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് ഒരു ചെറുതൊക്കെ അടിക്കണേ ഒരു ശല്യം ഉണ്ടാക്കൂല. ഇത്തിരി ബീഫ് ഒലത്തിയത ഇത്തിരി പുളിഞ്ചാറ തച്ചപ്പാട്ട് ഉണ്ടെന്ന് വെക്കും. നമ്മുടെ കുടുംബത്തിൽ നമ്മിരുന്ന് കഴിക്കണ നമ്മുടെ ആരും നെഞ്ചത്തോട്ടൊന്നും കേറാനല്ലല്ലോ. ഇത്ര വലിയ ധൈര്യം ചെന്തിന് ഓളം കൂടെ ഇറങ്ങിയ സമയം നോക്കിട്ടോ ആരും കുട്ടി ഇവിടെ വന്നോട്ടെ. അവള് ഇങ്ങോട്ട് വന്ന് കേറി എന്തെങ്കിലും പറഞ്ഞോ ഞാനൊരു നോട്ടോ അങ്ങോട്ട് നോക്കിയ അപ്പട്ടമുള്ളൂ. പിന്നെ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ഒരു കുടുംബത്തിക്ക് അന്തസ്സുള്ള കുടുംബത്തിൽ പറ്റിയ കാര്യം. തിരമാല ഗിരി കൊണ്ടേ നീയത്ത ദൂരമകദ്ദന്നോ ഇത് കേട്ടിട്ടില്ലല്ലോ. തിരമാല ഗിരി കൊണ്ടേ നീയത്ത ദൂരമകദ്ദന്ന അളിയാ ആര് വിളിക്കുന്നല്ലോ. വാച്ചളിയോ ഞാൻ പറഞ്ഞു കേട്ടോ, ഞാൻ പറഞ്ഞു. എന്താ വാസുളി ഇങ്ങ വരില്ല? വാസുളി അല്ലേ? ഏ ഇല്ല ഇങ്ങ വരില്ല, ഇങ്ങ വരില്ല. അല്ല അപ്പൊ ഞാൻ വേറെ വഴിയിൽ ഒരു അണ്ണൻ കിട്ട സൊല്ലിച്ച് ജോസൂട്ടിന്റെ ബൈക്കിലെ വാസുവളിയെ വേറെ പാത്ത്. അത് ഇന്തലെ ഇന്തലെ ഇല്ല ഇന്നക്ക് ഞാൻ വരുമ്പോ തന്നെ സൊല്ലിച്ചേ. പൊളി പൊളി ഇല്ല ഇവിടെ ഇല്ല വാസു അണ്ണൻ ഇല്ല. അപ്പൊ ഇങ്ങ ആരും ഇല്ല? ഇങ്ങ ആരും ഇല്ല. അപ്പൊ വാസുവളിയെ എനിക്ക് വരല്ലേ? വാസുവളിയെ ഇങ്ങേ ഇല്ല അങ്ങേ ഇല്ല അങ്ങേ ഇല്ല. ഓടിപ്പോയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം മണത്ത് വന്നിരിക്കുന്നു, മണം പിടിച്ചു വന്നിരിക്കുകയാണ്, മണം പിടിച്ചിട്ടേ. വേണ്ടാത്ത ഒരു പണിക്ക് ഞാൻ വന്നിരിക്കുക പഠിച്ച റബ്ബേ. കണ്ടോ നമ്മളൊക്കെ കണ്ടോ? ഞാൻ പറഞ്ഞു ഒതുക്കിയത് ഓടി വിട്ടിട്ടേ. എന്റെ നാട്ടുകാരല്ല അതാണ് അവിടൊക്കെ പോയി പറയും. ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല. തുണ്ട് ഇറക്കി ഇവിടുന്ന് കിട്ടാൻ നോക്ക. അപ്പൊ അവിടേക്ക് ഇങ്ങനെ പെർഫെക്റ്റ് ഇങ്ങനെ ചാഞ്ച് ചാഞ്ച് വരും. കൊണ്ടിട്ടില്ല നമ്മളെ പോലെ. പോയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, പോയിട്ടില്ല. ഞാൻ തുറക്കാം, ഞാൻ തുറക്കാം. എന്താ എന്റെ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കണം. ഞാൻ 4 ദിവസം ഒന്നിനും കൊടുക്കണം എന്ന് ചോദിച്ചു. ഇല്ലടാ കള്ളു കുടിച്ചിട്ട് ഒന്ന് കൊടുത്താലും ഒരു കുഴപ്പമില്ലല്ലോ. അതല്ലാതെ അവിടെ പോയി പറയോ പോയില്ല പോയില്ല. എന്തോ സത്യമായിട്ട് അളിയനെന്താ വേണ്ടത്? തുറക്കുന്ന എന്താണിത്? ഒരു വാസുട്ടി പോയപ്പോ ഞാനിപ്പോ വന്നാണ്. എന്താണ് വാസുട്ടി വന്നപ്പോ വെറുതെ? ഇത് എപ്പ തുടങ്ങിയതാണിത്? ഇപ്പത്തിന് പിന്നാടെ വന്നുള്ളു. സത്യം പറഞ്ഞു, ഞാൻ രാവിലെ ഇവിടുന്ന് പോയപ്പോ തുടങ്ങിയതല്ലേ ഇത്? ഇങ്ങോട്ട് നോക്ക്, ഞാനല്ലേ സംസാരിക്കുന്നേ. ഇച്ചേട്ടൻ എന്ത് ഭാവിച്ചാണ്? എന്ത് ഞാനിത് കൊറേ നാളോട് സഹിക്കണേ. മറ്റേ ജോലിക്ക് പോകൂല, വീട്ടുകാര് നോക്കൂല, ഞാൻ ഇല്ലാത്ത സമയം നോക്കിട്ട് ഇവിടെ കൂട്ടുകാരെ വിളിച്ചെടുത്ത് കുടിച്ച് കൂത്താടുകയാണ്. അറിയാവുന്നോണ്ടാ പറയുന്നേ. എന്റെ സുഹൃത്തുക്കളുടെ മുമ്പിൽ വെച്ച് നീ ഇൻസൾട്ട് ചെയ്ത് ഞാൻ പറഞ്ഞത് മിണ്ടല്ലേ. എന്തുണ്ടെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാകാം. ഞങ്ങൾ രണ്ടെണ്ണം കഴിച്ചു നമ്മുടെ കുടുംബത്തിൽ. ഇനിയിപ്പോ എന്താ കാണിക്കുന്നേ?
ഞങ്ങളൊന്നും പറയല്ലേ, നമ്മളിവിടെ ഒന്നും പറയണത് മാന്യതല്ലേ. ഞാൻ അപ്പോഴും പറഞ്ഞാണ് ഞാൻ ഇത്, ഞാൻ ഇന്നൊരു കച്ചവടത്തിന്റെ കാര്യം പറഞ്ഞ് എന്നെ വിളിച്ചോണ്ടെന്നാണ് മോളെ. ഞാന് അവളെ 10 രൂപയുടെ അധ്വാനിച്ച് കൊണ്ടുതന്നെ എന്റെ അഹങ്കാരമാണ് ഞാൻ പോകണ്ട്. വഴക്കല്ലാണ്, നീ നാളെ തൊട്ട് ഇവിടുന്ന് പുറത്തു പോണ എനിക്കൊന്ന് കാണണം. നമ്മള് നമ്മുടെ വീട്ടിലിരുന്ന് എന്റെ സുഹൃത്തുക്കളെ കൂടി കുടിക്കാൻ എനിക്ക് ഈ വീട്ടിൽ അവകാശമില്ലേ? നമ്മളിവിടെ മിണ്ടാൻ പാടില്ല. അവര് ഭാര്യയും ഭർത്താവും അവരങ്ങനെയൊക്കെ ഉണ്ടാവും. അവരുണ്ടാവും ഞാൻ പറഞ്ഞോളിയാട്ടീങ്ക അതാ എനിക്ക് ആകെ. നീ കാര്യം പറ എന്താണ്? നിങ്ങ നേരടിയ പാത്താത്ത നിങ്ങക്ക് അത് മനസ്സിലാവും. നിങ്ങ വാങ്ങ. എന്താണ്? ജോസൂട്ടിന്റെ വീട്ടിക്ക് വാങ്ങ. എന്തിനാ? അല്ല, വാസുട്ടി ജോസുട്ടി പരിയും കുട്ടി ജോസുട്ടിന്റെ വീട്ടിലെ സണ്ട നടക്കുത്. അങ്ങേ ജോസുട്ടിന്റെ പൊണ്ടാട്ടി ഇല്ലാത്ത ടൈമില് പരിയും കുട്ടിയും വാസുട്ടിയും ചേർന്ന് ജോസുട്ടിന്റെ കൂടെ തന്നെ അടിച്ചിട്ട് നിൽക്കുത് ജോസുട്ടിന്റെ വീട്ടിലെ പരിയ കുട്ടി. കണ്ടു കുടിച്ചപ്പാ ഇക്ക കുടിക്കില്ല. അയ്യോ, ഞാൻ സ്വന്നാ നിങ്ങ നമ്പർ മാറ്റിങ്ക നേരടിയ വന്ന് പാരുങ്ക. മരിയം കുട്ടി തണ്ണി പോട്ടിട്ട് ഇപ്പടി വാന്തി എടുത്ത് കിടക്കുന്നു. നമ്മ വാസളി ഇരിക്കുന്നില്ല, എന്നെ കൂപ്പിട്ടെ അങ്ങ തണ്ണി അടിക്കിറതുക്ക്. ഞാൻ சொன்னே, ஏய் தப்பு, ஒரு வீட்டு கேரி தண்ணி அடிக்க கூடாது, அது ரொம்ப தப்பு, வேணா பாருக்கு போலாம் அல்லி வெளிய எங்க போலாம் சொன்னே. அது கேக்கல, கேக்காம போய் தண்ணி அடிச்சிட்டு இருக்கு பொண்டாட்டி இல்லாத டைம்ல. இந்த டைம்ல ஜோசுட்டிட பொண்டாட்டி அங்க வந்துருச்சு. இவர் தண்ணி போட்டு இருக்கிறது பார்த்ததுமே அங்க இருந்ததெல்லாம் எடுத்து வெளியே போட்டு வாசலியின் மூஞ்சலை பார்த்து இறங்கட நாய வெளியேன்னு சொல்லி. இது கேட்டது வாசலியன் ஜோசுட்டிட கழுத்துல கறி புடிச்சிட்டு பறஞ்சு பொண்டாட்டியை விட்டுட்டு என்ன மானம் கெடுத்துறியா நாய. அப்புறம் அங்க இங்க சண்டை நடக்குது. நானு வாசலியனோடு பாக்கு வாசலியா பாக்கு வாசலியா என்று சொல்லும் போது என் மூஞ்சலை பார்த்து என்ன சொல்ல தெரியுமா? போன பாட்டின்னு சொல்லி தேங்கிட்ட. അമ്മ ഇവിടെ കിടന്ന് ഒച്ച എടുത്തിട്ട് എന്താ കാര്യം? മനുഷ്യന് നാണം കെടുത്താനായിട്ട് പോയി മോനെ വിളിച്ചോണ്ടോ? ഞാനും വരുമോ? കൊച്ചുങ്ങളെ പോലെ നശിപ്പിക്കുന്നത് നീ കുടിച്ചാടാ. ഞാൻ കുടിച്ചിട്ടില്ല. കള്ളം പറയുന്നത് നീ കുടിച്ചാടാ. അമ്മ എന്നെ ഒരു കത്തോളം സംസാരിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ്. ദൊര പറഞ്ഞതാ നീ ഇവിടെ കുടിച്ച് ഛർദ്ദിച്ച് കിടക്കുന്നത്. കാര്യം പറഞ്ഞേക്കാം,
മേലിൽ ഇങ്ങനെ ഒന്ന് ഈ വീട്ടിൽ വെച്ച് ഞാൻ കണ്ട, ഈ വീട്ടിൽ വെച്ചെന്നല്ല ഏതെങ്കിലും ഒരു വീട്ടിൽ വെച്ച് കണ്ട, നിന്റെ ഒക്കെ മുട്ടുകാലി ഞാൻ അതിൽ ഓടിക്കും. പറഞ്ഞില്ല എന്ന് വേണ്ട മോളെ, ഞാൻ പോവുകയാണ്. മോള് ഇതൊന്നും സമ്മതിച്ചു കൊടുക്കരുത്. ബാക്കിയുള്ളത് അവള് തന്നോളൂ. സമാധാനായില്ല ഇപ്പൊ അമ്മ കൂടെ കാണിച്ചപ്പോ സമാധാനായില്ല. എന്തിന് മനുഷ്യ എങ്ങനെ ജീവിക്കണേ? നാളെ മുതൽ ഈ ബ്രോക്കർ പണി എടുത്തിട്ട് പല പണിക്ക് പൊക്കോണം ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. മുടക്കുന്നു കുടിക്കാൻ മാത്രമായിട്ട്. എപ്പിടി ഇരിക്കി ഇത്?